എൻ്റെ റെസിപ്പി ഒരു അരിപ്പൊടിയാണ്. അപ്പോൾ ഇതൊരു കണ്ണൂർ സ്പെഷ്യലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ വേറെ എവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതറിയാത്തവർക്ക് നല്ല ഉപകാരമായിരിക്കും ഈ അരിപ്പൊടി. കാരണം ഇത് വെച്ച് ചൂടുവെള്ളത്തിലൊന്നും കുഴക്കാതെ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് പച്ചരിയും പുഴുങ്ങലരിയും കൂടി കഴുകി വൃത്തിയാക്കി ഫാനിൻ്റെ കാറ്റിനുണക്കി പിന്നെ അത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചുണ്ടാക്കുന്ന അരിപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഉണ്ടപ്പുട്ട്, അതുപോലെ ഇലയട, നൂൽപ്പുട്ട്, പിന്നെ കൊഴുക്കട്ട, ഇത് മാത്രമല്ല ഇതിനെ കൊണ്ട് ഇനിയും ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കാം. അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് പച്ചരിയും പുഴുങ്ങലരിയാണ്. അപ്പോൾ രണ്ട് തരത്തിൽ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ പച്ചരിയും പുഴുങ്ങലിയും ഒരേ അളവിലെടുത്തിട്ടും ഉണ്ടാക്കും, അല്ലെങ്കിൽ പുഴുങ്ങലരിയുടെ പകുതി പച്ചരി ചേർത്തും ഉണ്ടാക്കും. ഇപ്പോൾ രണ്ട് വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്, ടേസ്റ്റിനൊരു വ്യത്യാസമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാത്രത്തിലേക്ക് പച്ചരിയും പുഴുങ്ങലരിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ, കാരണം ഒരു കപ്പ് പുഴുങ്ങലരിയും അരക്കപ്പ് പച്ചരിയും മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഇവിടെ ഇപ്പോൾ മില്ലിൽ കൊണ്ടുപോയി പൊടിക്കേണ്ട സാഹചര്യമൊന്നും ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ 10 കിലോ ഒക്കെ ആണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പൊടിച്ച് വെക്കാറ്. അപ്പോൾ നമുക്കിതിനി വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് ജസ്റ്റ് വൃത്തിയാകാൻ വേണ്ടി മാത്രം ഒന്ന് കഴുകിയാൽ മതി, അധിക സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാനിവിടെ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലിട്ട് ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കാം. ഇവിടെ കുറച്ചായതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ അരിപ്പയിലിട്ട് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തായാലും 10 കിലോ ഒക്കെ പൊടിച്ചെടുക്കുന്നതല്ല. അപ്പോൾ വലിയ അരിപ്പയിലാണ്, ഇതുപോലത്തെ വലിയ അരിപ്പയിലാണ് വെള്ളം വാർക്കാൻ വെക്കാറ്. അപ്പോൾ 10 കിലോ ഒക്കെ പൊടിച്ചാൽ നമുക്ക് ഒരുപാട് നാൾ കേടുകൂടാതെ തന്നെ ഇരിക്കും. അപ്പോൾ ഇനി നമുക്കിത് വെള്ളം വാർന്നതിന് ശേഷം ഒരു നല്ല ഉണങ്ങിയ ക്ലീൻ തുണിയിലേക്ക് ഈ അരിയൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നന്നായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, സാധാരണ നമ്മളെ മുളകൊക്കെ ഉണക്കുന്ന പോലെ തന്നെ. ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഫാനിൻ്റെ കാറ്റിലാണ് ഉണക്കിയെടുക്കാറ്, വെയിലത്ത് കൊണ്ട് വെക്കരുത്. അപ്പോൾ ഫാൻ നല്ല സ്പീഡിലിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ നല്ലോണം ആറിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വെള്ളം ഒട്ടും പാടില്ല, അത് മാത്രമേ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഇടയ്ക്ക് ഒരു 2-3 പ്രാവശ്യം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ കാണിച്ച ഐറ്റംസ് മാത്രമല്ല, ഇത് വെച്ച് നമുക്ക് പത്തൽ ഉണ്ടാക്കാം, അതുപോലെ തന്നെ നെയ്പത്തിരി. പിന്നെ ഞാൻ പഴംപൊരി പോലും ഇതിൻ്റെ അകത്താണ് ഉണ്ടാക്കാറ്, കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇത് പൊടിയെടുത്ത് ജസ്റ്റ് ഒന്ന് മാവ് കുഴക്ക മാവാക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, ഒട്ടും വെള്ളം പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അരിപ്പൊടി വേഗം മോശമായി പോകും. അപ്പോൾ ഇതുപോലെ വെള്ളം ഇല്ലാണ്ട് എടുക്കണം, എന്നിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഞാനിതൊന്ന് അത് കുഴക്കുന്നതും കൂടി കാണിച്ചു തരാം. അപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. സാധാരണ നോർമൽ അളവാണിത്, 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പം പുഴുങ്ങളരിയുടെ പല ടൈപ്പ് പുഴുങ്ങളരി ഉള്ളതല്ലേ, അപ്പം അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും മാറും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സാധാരണ ഇടിയപ്പം ഇലയുടെയൊക്കെ കുഴക്കുന്ന ആ പാകത്തിന് കുഴച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല സോഫ്റ്റാണ്, ഇതിനെ കൊണ്ട് എന്തുണ്ടാക്കിയാലും. അപ്പോൾ ആദ്യം കുറച്ചെടുത്തിട്ടൊന്ന് ചെയ്താൽ മതി, പിന്നെ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം അധികം ചെയ്താൽ മതി. ഇതാണ് ഇതിൻ്റെ ആ ഒരു പാകം. അപ്പോൾ ഇവിടെ ദുബായിൽ എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാത്ത സാഹചര്യത്തിൽ ഞാൻ ഈ അരിപ്പൊടിയാണ് വാങ്ങാറ്.
അപ്പോൾ ഇത് സെയിം അരിപ്പൊടിയാണ്. അപ്പോൾ ദുബൈയിലുള്ളവർക്ക് ഇതൊരു ഉപകാരമായിരിക്കും, കാരണം നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടില്ല അവർക്ക്. അപ്പോൾ ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ അല്ല, ചില സ്ഥലത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.